ഇപ്പൊ കൊറോണ നമ്മടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? പറ എങ്ങനെയുണ്ടെന്ന് പറ ശ്വാസം കിട്ടുന്നുണ്ടോ? ശ്വാസം കിട്ടുന്നുണ്ടോ? ഡിസൈൻ എങ്ങനെയുണ്ട്? ഡിസൈൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നൈസായിട്ടുണ്ട്. ബോബ് മാരിയുടെ മാസ്ക് വേണമെന്ന് പറഞ്ഞ് പറ എങ്ങനെയുണ്ടെന്ന് പറ ശ്വാസം കിട്ടുന്നുണ്ടോ? ശ്വാസം കിട്ടുന്നുണ്ടോ? നൈസായിട്ടുണ്ട്. ബിഷപ്പ് ജെറോം നഗറിലാണ്. രാവിലെ 10 മണിയായിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ട്. COVID-19 അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഇതാണ് ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാസ്ക് വെക്കുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്നത് ഉപയോഗം, എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇപ്പോൾ ചിലർ ചുമ്മാതെ ഒരു കർച്ചീഫ് എടുത്ത് കെട്ടും, ചില ആൾക്കാർ ചുമ്മാതെ സിംഗിൾ ലെയർ മാസ്ക് ഉപയോഗിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതവർക്ക് ക്ലിയർ പ്രൊട്ടക്ഷൻ തരുന്നില്ല. പ്രോബബ്ലി പോലീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും, പക്ഷെ വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ല. അപ്പോൾ വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടൈപ്പ് മാസ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നമ്മുടെ കയ്യിലുള്ള മാസ്കുകൾ ഇഷ്ടപ്പെട്ട് അവർ മേടിക്കും, ഇല്ലെങ്കിൽ അവർക്കൊരു അറിവ് ലഭിക്കും. അറിവ് ലഭിച്ച് അവർ അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ നമുക്കിത് കാണാം. ഇനിയിപ്പോൾ നമ്മൾ, ഞാൻ സ്റ്റോക്കൊന്നും എടുത്ത് വെച്ചില്ല, ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കാം. സ്റ്റോക്ക് ഇരിക്കുന്നത് മേളിലൊരു ഷോപ്പിലാണ്, അവിടെ പോയി എടുക്കാം. ഇതാണ് നമ്മുടെ മാസ്കിൻ്റെ കൗണ്ടർ, സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം ഇതിനകത്ത് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഓരോ മാസ്കിൻ്റെ പ്രത്യേകത എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് 3-ലെയർ മാസ്കാണ് കേട്ടോ. 3-ലെയർ മാസ്ക് 50 rupees ആണ്. പല പല ഡിസൈൻസ് ഉണ്ട് ഇതിനകത്ത്, ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത്. ഇത് 100 rupees മാസ്കാണ്. 6-ലെയർ മാസ്കാണിത്, കണ്ടോ. വാഷബിളാണ് ഇത്. കുറച്ച് പ്രിൻ്റൊക്കെ ഉള്ള മാസ്കാണ് ഇങ്ങനെ, പല പല ഡിസൈൻസിലുള്ള പ്രിൻ്റൊക്കെ ഉള്ള മാസ്കാണ് ഇത്. 140 ആണ് ഇതിൻ്റെ വില. ഇത് 105 ആണ് ഇത്, 6-ലെയർ മാസ്ക് ഉണ്ടോ. 6-ലെയർ മാസ്ക്, 1, 2, 3, 4, 5, 6 ആറ് ലെയർസ് ഉണ്ട്. ഇത് കിഡ്സിൻ്റെ മാസ്കാണ്. കിഡ്സിൻ്റെ മാസ്ക് എന്താണെന്ന് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളർഫുള്ളാണ്, പിന്നെ കുറച്ച് സൈസ് ചെറുതായിരിക്കും. ചില ലേഡീസൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇത് ആണ് C95 എന്ന് പറഞ്ഞിട്ട് കൊക്കോ ക്ലബ് മാസ്ക്. ഇത് 150 rupees ആണ് ഇത്. ഇതിന് 150 rupees എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പൊക്കെ നല്ലൊരു അടിപൊളി അതാണ്, പെർഫെക്ഷൻ ഉണ്ട്. 6-ലെയർ മാസ്കാണിത്. ഇതിൻ്റെ വില 150 rupees ആണ്. വാഷബിളാണ്. ഇതാണ് അതിൻ്റെ സംഭവം. 6-ലെയർ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ മാസ്കാണ്. C95 കൊക്കോ ക്ലബ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതേ കൊക്കോ ക്ലബിൻ്റെ തന്നെ കിഡ്സ് മാസ്ക് ഉണ്ട്, 6-ലെയർ. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കും, കോവിഡ് എങ്ങനെ പ്രതിരോധിക്കാം. ഫ്രീ ആയിട്ട് നമ്മൾ സാനിറ്റൈസർ കൊടുക്കും, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന മാസ്ക് ഇപ്പോൾ സിംഗിൾ ലെയർ, ചിലർ തുണിയൊക്കെ കെട്ടിയിട്ട് വരും. അപ്പോൾ തുണിയൊക്കെ കെട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ കോവിഡ് കിട്ടാനായിട്ട് എന്ത് എളുപ്പമാണെന്നറിയോ? അപ്പോൾ നമ്മളവിടുത്ത് പറയും, തുണി അറ്റ്ലീസ്റ്റ് ഒരു 3-ലെയർ മാസ്ക് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് മേടിക്കും, ചിലർ അത് കേട്ടിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ, പക്ഷേ എന്നാലും പോസിറ്റീവ് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഇവിടെ ഞാനിപ്പോൾ ഒരു ജോലി എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് എന്താ പറയുക, എൻ്റെ മെയിൻ ജോലി എന്ന് ഞാൻ സെയിൽസ്മാനാണ്. എനിക്ക് ഇഷ്ടം സെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് എന്തായാലും ഇറങ്ങും. അപ്പം ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ലൈറ്റിംഗ്, LED സംഭവങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ ബിസിനസ്. അവരെന്താ, അവരും എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരാണ് വിചാരിച്ചത് എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തിനൊരു നല്ല കാര്യം ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് വന്നത്, ഈ കോൺസെപ്റ്റ് വന്നത്. എനിവേയ്സ്, ഇത് കുറച്ച് ദിവസമായി, 10 ദിവസമായി നമ്മളിവിടെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്.
ശരിക്കും ഇങ്ങനത്തെ മെഷീൻ ഉണ്ടല്ലോ ഗവൺമെന്റ് നല്ല റേറ്റ് കുറവിൽ സപ്ലൈ ചെയ്യണം. ആൾക്കാർക്ക് വീടുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും, വീടുകളിൽ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം, എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു ടെമ്പറേച്ചറിലെ ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അല്ലെ എടുക്കാൻ പറ്റും. എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് നമ്മുടെ ജെറാൾഡ് ആണ്, നമുക്ക് കസ്റ്റമർ ആണത്. ബാക്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അവരായിട്ട് സംസാരിക്കാം. ഞാൻ കുറച്ച് വീഡിയോ എടുക്കുവാണ്. സീൻ ഇല്ലല്ലോ. ഇത് സിക്സ് ലെയർ മാസ്ക് ആണ്, സിക്സ് ലെയർ പ്രൊട്ടക്ഷൻ ആണുള്ളത്. കാണിച്ചു തരാം, കണ്ടില്ലേ സിക്സ് ലെയർസ് ഉണ്ട്. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. 150 ആണ് ഇതിൻ്റെ വില. ഇതിൻ്റെ തന്നെ 100 rupees ഉണ്ട്. ഇത് 100 rupees ആണ്. ഇതും സിക്സ് ലെയർസ് ആണുള്ളത്. അത് നല്ലതാണ്, ബ്രീത് ചെയ്യാൻ അടിപൊളിയാണ്, അത്ര വിയർക്കത്തുമില്ല, പ്രൊട്ടക്ഷനും ഉണ്ട്. ഇത് ആക്ച്വലി ഈ മാസ്കിൽ ആ സീൽ വരത്തില്ല. എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്, പെർഫെക്ഷൻ ഉണ്ട് ഈ ഷേപ്പ്. ഇത് 150 rupees ആണ്. ഇതിൽ ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്റർ ഉള്ളത് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഇത് ഇത്ര, ഇത് പിള്ളേരുടെയാ. യെസ്. പിന്നെ ഇതുണ്ട്, ഇത് 10 rupees അല്ലെ, ഫ്രീ ആയിട്ട് തരാം. ഇങ്ങനെയാണ് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നത്. സാമ്പിൾ കാണിച്ചതെന്നേ ഉള്ളൂ, ഇനിയുണ്ട് പല പല വെറൈറ്റി കസ്റ്റമേഴ്സ് ഒക്കെ വരും. ഇഷ്ടപ്പെട്ടോ? ബോബ് മാർലിയുടെ ആണല്ലോ വെച്ചേക്കുന്നത്. നമുക്കൊരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമറിനെ കൊണ്ട് മാസ്ക് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്തോ അതിൻ്റെ സംഭവം എന്ന് അറിയാൻ വേണ്ടി. കുറച്ച് നാളായിട്ട് ബോബ് മാർലിയുടെ മാസ്ക് ചോദിച്ച് ചോദിച്ച് ഒരു കസ്റ്റമർ വന്ന്, നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിന് റിവ്യൂ എന്താണെന്ന് അറിയാം. ശരിക്കും നമ്മൾ എന്താണെന്നറിയാമോ ഈ ഇങ്ങനത്തെ മാസ്ക് പ്രൊമോട്ട് ചെയ്യുന്നത്? കാരണം ഇത് സിക്സ് ലെയർ ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ വെച്ചേക്കുന്നത് സിംഗിൾ ലെയർ അല്ലേ? സിംഗിൾ ലെയർ അല്ലേ ഇത്? ഡബിൾ ലെയർ ആണോ? ഇതൂര്? അല്ലല്ല, അതിന് ശ്വാസം കിട്ടുന്നതെന്ന് അറിയണം. ഇപ്പൊ കൊള്ളാം, ഇപ്പം 6+2 layers ആയി പ്രൊട്ടക്ഷൻ. ലൂസ് ഇങ്ങനല്ല ഇടുന്നത്. ഈ സാധനം എട്, ഈ സാധനം കിട്ടിയില്ലേ? അതെട്, ഇത് നമ്മള് പറഞ്ഞു തരാം. ശ്വാസം കിട്ടുന്നുണ്ടോ? ശ്വാസം കിട്ടുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ മാസ്കിന്റെ റിവ്യൂ. ഡിസൈൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നൈസ് ആയിട്ടുണ്ട്. ബോബ് മാർലിയുടെ മാസ്ക് വേണമെന്ന് പറഞ്ഞ് പിന്നെ അർത്ഥമെല്ലാം അറിയാവോ? ഇപ്പൊ കൊറോണ നമ്മുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. പബ്ജിയില്ലേ, പബ്ജി കളിക്കുന്ന കണക്ക്. ആ പബ്ജിയിൽ നമ്മുടെ ടെറിട്ടറി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരത്തില്ലേ നമ്മുടെ ഏരിയ? അതേപോലെ ഇപ്പം ആദ്യമേ കൊറോണ ചൈനയിലായിരുന്നു. ചൈനയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് വരെത്തി. നമ്മുടെ സോൺ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരിക, ചെറുതായി വരികയാണ്. സർവൈവലാണ് ഇമ്പോർട്ടൻ്റ്. ലാസ്റ്റ് ചിക്കൻ ഡിന്നർ അടിക്കണ്ടേ? ഒരുപാട് മാസ്കുകളൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു കസ്റ്റമറാണിത്. ആ കസ്റ്റമറിന്റെ കൂട്ടുകാരനുണ്ട് ബാക്കിൽ ഒളിച്ചിരിക്ക. കൂട്ടുകാരൻ 3 layer മാസ്കാ വെച്ചേക്കുന്നത്. ഇത് 6 layer അല്ലേ? ഇത് 4 layer. 4 layer ആണല്ലേ? ഇത് 6 layer മാസ്ക് ആണ്, റോയൽ എൻഫീൽഡിന്റെ കാണിച്ച ലുക്ക് ഉള്ളത്. സെയിം നേരത്തെ നമ്മൾ കണ്ട ബോബ് മാർലിയുടെ അതേ മാസ്കിന്റെ തന്നെ വേറെ ഡിസൈൻ ആണിത്. ഇതിൽ തന്നെ കുറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. സ്റ്റോപ്പ് COVID-19 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പൊട്ടിച്ചൊക്കെ അടിപൊളി.
സ്റ്റോപ്പ് കോവിഡ് 19 വെയർ ദ മാസ്ക് പൊളിയല്ലേ ഹാർലിയുടെ ഉണ്ടോ ഹാർലിയുടെ ഉണ്ടായിരുന്നു ഇതാണ്ടെ ഹാർലി ഡേവിഡ്സൺ ഉണ്ട് ഇത് തുറന്നെ ഈ മാസ്കിൻ്റെ ഒരു സംഭവം എന്താ ഈ ഈ സ്റ്റിക്കാണ് ഈ സംഭവം നമ്മൾ ചെവിയിലിടണ്ട ഈ സ്റ്റിക്ക് ഇതിൽ ജോയിൻ്റ് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത എന്നിട്ട് നമ്മുടെ ബാക്കിൽ ചെവിയുടെ ബാക്കിൽ ചെവിയിലെ തലയുടെ ബാക്കിൽ തൊപ്പിയുടെയൊക്കെ ഈ ഭാഗമില്ലേ അതേപോലെ അതേപോലെ ഇടാം ഇത് കൊള്ളാം അല്ലേ ഇത് നൈസാ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഇത് മതി ഫോർ ലെയറിൽ നിന്ന് നേരെ സിക്സ് ലെയറിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് വെരി ഗുഡ് നമ്മൾ കണ്ണാടിയുള്ള ആൾക്കാരുണ്ടല്ലോ ഈ മാസ്ക് വെക്കുമ്പോഴത്തേക്ക് ഫുള്ള് ആവി അടിച്ച് ഫുള്ള് കണ്ണാടി ഫുള്ള് ഇങ്ങനെ ഇതാവും പിന്നെ ടൂറിസ്റ്റ് ഹൗസിൻ്റെ ഗ്ലാസ് കണക്കാവും വൈപ്പർ ഫിറ്റ് ചെയ്യേണ്ടി വരും ഇന്നലെ മഴയത്ത് ഞാൻ പോയി മഴയുടെ വെള്ളം തുള്ളികളും കണ്ണിൽ ഇവിടെ വീണ് കണ്ണാടി വീണിട്ട് ഫുൾ ആവി അടിച്ച് ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായി അവസാനം പിന്നെ കണ്ണാടി ഊരി കൈ പിടിച്ച് കുറച്ചു നേരം കയ്യിൽ വെക്കും പിന്നെ വെക്കും തിരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കുളമായി ഞാൻ